ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മുടെ കർത്താവ് യേശു മിശിഹ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു അല്ലേ? അപ്പം നമ്മളെല്ലാവരും വൈകുന്നേരങ്ങളിൽ ഏത് പ്രാർത്ഥന ചൊല്ലണമെന്നാണ് ടീച്ചർ പറഞ്ഞത്? ശിശുപ്രാർത്ഥന അല്ലേ? അപ്പം ശിശുപ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ എന്തും കൂടെ ചൊല്ലണം? കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലണം കേട്ടോ. പിന്നെ നമുക്ക് ഇനി മൂന്നാം പാഠത്തിലെ പഠിക്കാനായിട്ടുള്ളത്, നമ്മൾ എല്ലാ പാഠത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ബൈബിളിലെ ഒരു വാക്യം പഠിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ മൂന്നാം പാഠത്തിലും നമുക്ക് ബൈബിളിലൊരു വാക്യം പഠിക്കാനുണ്ട്. പറഞ്ഞു തരട്ടെ ടീച്ചർ അത്? ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഫിലിപ്പിയർ 4:6. എന്താ വാക്യത്തിൽ പറയണേ? കുറച്ച് വലുതാല്ലേ, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് വെച്ചാൽ എന്താ? ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ലയെന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയണം? നമ്മുടെ ദൈവത്തിനോട്. നമ്മൾ പ്രാർത്ഥനയായിട്ട് സ്തോത്രത്തോടുകൂടി നമ്മൾ ദൈവത്തിനോട് എന്ത് ചെയ്താൽ മതി? അറിയിച്ചാൽ മതി എന്ന്. ബാക്കിയൊക്കെ ആര് നമുക്ക് ചെയ്തു തരും? ദൈവം ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് അതിൽ പറയണത്. അപ്പം നമുക്ക് ആ വാക്യം പഠിച്ചാലോ? അപ്പം ടീച്ചർ നിർത്തി നിർത്തി പറഞ്ഞുതരാം, എല്ലാവരും എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഒന്നിനെക്കുറിച്ചും ഓർക്ക് പറയും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്, എല്ലാറ്റിലും എല്ലാറ്റിലും പ്രാർത്ഥനയാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. ഒത്തു വാക്യം എന്തായിരുന്നു? ഫിലിപ്പിയർ 4:6. അപ്പം നമ്മുടെ മൂന്നാമത്തെ പാഠവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ പാഠത്തിലും നമ്മളെല്ലാ പാഠത്തിലും പുതിയ രണ്ട് അക്ഷരങ്ങൾ വെച്ച് ഏത് ഭാഷയിലാണ് പഠിച്ചത്? സുറിയാനിയിലെ അല്ലേ. അതുപോലെ ഈ പാഠത്തിലും നമുക്ക് രണ്ട് അക്ഷരങ്ങൾ കളർ ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് പേജ്, അതായത് മൂന്നാമത്തെ പേജിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ആ രണ്ട് അക്ഷരങ്ങൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ കളർ ചെയ്യണം. അതായത് അക്ഷരങ്ങളെന്ന് ടീച്ചർ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിച്ച നാലക്ഷരങ്ങളൊന്ന് ഓർത്തു നോക്കിയല്ലോ. ഏതായിരുന്നു ആദ്യത്തെ അക്ഷരം? ഏതായിരുന്നു? ആലബ്. ആദ്യത്തെ അക്ഷരം ആലബ്. രണ്ടാമത്തെ അക്ഷരോ? ബേദ്. ഏതാ? ബേദ്. മൂന്നാമത്തെ അക്ഷരം ഗാമൽ. എന്തായിരുന്നു? ഗാമൽ. നാലാമത്തെ അക്ഷരം ദാലദ്. എന്തായിരുന്നു? ദാലദ്. അപ്പം ഇനി നമ്മൾ അഞ്ചാമത്തെ ആറാമത്തെ അക്ഷരം മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോവാണ്. അഞ്ചാമത്തെ അക്ഷരം ഹേ. എന്താ പറയുക? ഹേ. ആറാമത്തെ അക്ഷരം വൗ. എന്താ? ആറാമത്തെ അക്ഷരം വൗ. വൗ എന്നാണ് കേട്ടോ പറയുക. ആറാമത്തെ അക്ഷരം നമ്മളാരും വൗ എന്ന് പറയില്ലേ, അതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. വൗ എന്നാണ് ആറാമത്തെ അക്ഷരത്തിനെ പറയാം. അപ്പോൾ അത് നമുക്ക് കളർ ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? അതും കളർ ചെയ്യാം. പിന്നെ നോക്കി നോക്കിയേ, ഈ അക്ഷരങ്ങളെ താഴത്ത് വേറൊരു പിക്ചറും കൂടി ഒരു ചിത്രം കൂടി നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നോക്കി, എല്ലാവരും പുസ്തകം തുറന്ന് നോക്കി ഒന്ന്. അതിനകത്ത് കണ്ടോ ഒരു ചേച്ചീനെ? ആ ചേച്ചി എന്താ ചിത്രത്തിൽ ചെയ്യണേ? ആ ചേച്ചി അപ്പുറത്ത് എന്തുണ്ട്? കട്ടിൽ ബെഡുണ്ട് അല്ലേ. ആ ചേച്ചി ആ ബെഡിൻ്റെ അടുത്ത് എന്താ ചെയ്യണേ? മുട്ടുകുത്തിയിരിക്കുകയാണ് അല്ലേ. മുട്ടുകുത്തിയിരുന്നിട്ട് ചേച്ചി എന്താ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുന്നു അല്ലേ. ആ ചേച്ചി എല്ലാ ദിവസവും അങ്ങനെയാ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും രാവിലെ ഉറക്കത്തിന് എണീറ്റ് കഴിഞ്ഞാലും ചേച്ചി ഇതേപോലെ ആ കട്ടിൻ്റെ അടുത്ത് ബെഡിൻ്റെ അടുത്തിരുന്ന് ഇതേപോലെ മുട്ടുകുത്തി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ പഠിച്ചില്ല ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട്? നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചു, പ്രാർത്ഥനകൾ പഠിച്ചു ഇല്ലേ.
നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ടത്? ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും കുരിശ് വരയ്ക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പും നമ്മളൊരു ദിവസം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് ആ ചേച്ചി ആ ചിത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? ആ ചേച്ചിക്കും കട്ടിലിനൊക്കെ എന്ത് കൊടുക്കുക? നല്ല ഭംഗിയുള്ള കളറുകൾ കൊടുക്കുക. അത് മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഇതുപോലെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒന്നാം ക്ലാസ്സിലെ 3 പാഠങ്ങൾ നമ്മുടെ എന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ക്ലാസ്സുകളൊക്കെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് നമുക്കൊരു സമയം കൊടുക്കാം. അപ്പോൾ ടീച്ചർ, ഇന്ന് പുതിയ പാഠമൊന്നും എടുക്കണില്ല, നമുക്ക് ഇതുവരെ എടുത്ത ആ 3 പാഠങ്ങളില്ലേ, ആ 3 പാഠങ്ങളിലെ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള രീതിയിൽ ടീച്ചർ എന്ത് ചെയ്ത് തരാം? പറഞ്ഞുതരാം. ക്വസ്റ്റ്യനും ആൻസറായിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ എന്ത് ചെയ്യാം? റിവേഴ്സ് ചെയ്യുന്ന രീതിയിൽ അതൊന്ന് നോക്കാം. റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠം ഏതായിരുന്നു? ഓർമ്മയുണ്ടാ പാഠത്തിൻ്റെ പേര്? ആദ്യത്തെ പാഠത്തിൻ്റെ പേര് ദൈവവും സൃഷ്ടിയും. ആ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ദൈവമാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് അല്ലേ. അപ്പോൾ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം അല്ലേ. ദൈവം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു. എത്ര ദിവസങ്ങളിലായിട്ടാണ് ദൈവം ഈ ലോകം സൃഷ്ടിച്ചത് അറിയോ? എത്ര ദിവസങ്ങളായിട്ട് സൃഷ്ടിച്ചത്? 7 അല്ല. എത്ര ദിവസങ്ങളെടുത്തു ദൈവം ഈ ലോകത്തിലെല്ലാവരും സൃഷ്ടിക്കാനായിട്ട്? 6. 6 ദിവസങ്ങളിലായിട്ടാണ് ദൈവം ഈ ലോകവും അതിൽ സർവവും സൃഷ്ടിച്ചത്. എന്തായിരുന്നു ആദ്യത്തെ ദിവസം? 1 ദൈവം എന്താ സൃഷ്ടിച്ചത്? 1 വെളിച്ചത്തെ സൃഷ്ടിച്ചു അല്ലേ. 2 2 ആകാശത്തെയാണ് ദൈവം സൃഷ്ടിച്ചത് അല്ലേ. 3 പിന്നെ എന്തൊക്കെ ദൈവം സൃഷ്ടിച്ചേ? 3 ഭൂമി, സമുദ്രം, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇതൊക്കെ 3 ദൈവം സൃഷ്ടിച്ചത്. 4 ദൈവം ആകാശത്തിലെ സൂര്യനെ പോലെ തന്നെ വൈകുന്നേരം ആരാ വരാ? ചന്ദ്രൻ. പിന്നെ ആരുണ്ടാവും ചന്ദ്രൻ്റെ കൂടെ? സ്റ്റാർസ്, നക്ഷത്രങ്ങൾ അല്ലേ. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയാണ് ദൈവം 4 സൃഷ്ടിച്ചത്. 5 ദൈവം എന്താ സൃഷ്ടിച്ചത്? ജലജീവികളെയും, ജലജീവികളെന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിലുള്ള ജീവികൾ, ജലജീവികളെയും. പിന്നെ അറിയാം പറവകൾ, പറവകളെയുമാണ് 5 ദൈവം സൃഷ്ടിച്ചത്. 6 ആരെ സൃഷ്ടിച്ചു? മൃഗങ്ങളെ സൃഷ്ടിച്ചു. മൃഗങ്ങൾ മാത്രമാണ് 6 സൃഷ്ടിച്ചേ അല്ല അല്ലേ. പിന്നെ ആരെയും കൂടെ സൃഷ്ടിച്ചു? ഇതെല്ലാം നോക്കി പരിപാലിക്കുന്നതിനായി നമ്മളെന്ന് വെച്ചാൽ ആരാ? മനുഷ്യരെ ദൈവം 6 സൃഷ്ടിച്ചു. അപ്പോൾ 7 ദൈവം എന്താ സൃഷ്ടിച്ചത്? ഒന്നും സൃഷ്ടിച്ചില്ല അല്ലേ. പിന്നെ എന്താ ചെയ്തത്? 7 ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം എത്ര ദിവസങ്ങളിലായിട്ടാണ് ഈ ലോകവും അതിലെ സർവവും സൃഷ്ടിച്ചത്? 6. അങ്ങനെ ചോദിക്കാം. ഇനി നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം, 3 എന്താ സൃഷ്ടിച്ചേ? 3 എന്താ സൃഷ്ടിച്ചേ? ഭൂമി, സമുദ്രം, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാലും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മനുഷ്യനെ 3 സൃഷ്ടിച്ചത്? 6 അല്ലേ. അപ്പോൾ തിരിച്ചും നമ്മുടെ അടുത്ത് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും റെഡി ആയിട്ട് ആൻസർ കറക്റ്റായിട്ട് പറയാൻ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ 1 പാഠത്തിൽ ഒരു കാര്യം കൂടെ പഠിച്ചു, നമ്മുടെ ദൈവത്തിന് എത്ര തലങ്ങളുണ്ട്? 3 അല്ലേ. ഏതൊക്കെയായിരുന്നു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് 3 ദൈവങ്ങളാണോ? അല്ല അല്ലേ. ലോകത്തിലാകെ ഒറ്റ ദൈവമുള്ളൂ അല്ലേ. ഒരു ദൈവമാണ് ഈ ലോകത്തിൽ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മനഃപ്പാഠം പഠിച്ചു. ഓർമ്മയുണ്ട് അത് ഏതാന്ന്? സങ്കീർത്തനങ്ങൾ 115:3 ഏതായിരുന്നു അത്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അപ്പൊ നമ്മുടെ ദൈവം എവിടെയുള്ളത്? സ്വർഗത്തിൽ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ
തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അപ്പം നമ്മുടെ അടുത്ത് മനപ്പാഠം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും സങ്കീർത്തനങ്ങൾ 115:3. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മനപ്പാഠം പറയണം. ചിലപ്പം മനപ്പാഠം പറഞ്ഞിട്ട് അതിൻ്റെ ഒത്തുവാക്യം പറയാമെന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങൾ 115:3. പിന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മൾ 1-ാം ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ചൊല്ലുന്ന രീതിയിലാണ് പരീക്ഷ. അപ്പോൾ ആൻസർ പഠിക്കാനാണ്, പറയാൻ പഠിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതെല്ലാ പാരൻസും ശ്രദ്ധിക്കുക. ഇത്രയാണ് നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചത്. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വിട്ടുപോയോ നമ്മൾ? ഉണ്ട്, ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓർമ്മയുണ്ട് ആ പാട്ട് ഏതാന്ന്? നമ്മൾ ഏറ്റവും 1-ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാട്ട്. ഏതായിരുന്നു അത്? പൂക്കളുടെ പാട്ട്. ഓർമ്മയുണ്ടാ? നമുക്ക് എല്ലാവർക്കും ആ പാട്ട് ഒരു തവണ ഒന്ന് പാടിയല്ലോ. പാടാ. റെഡി ആയിരുന്നു എല്ലാവരും? റെഡി? 1, 2, 3 സ്റ്റാർട്ട്. പുഞ്ചിരിക്കും പൂവുകൾ, പാട്ടുപാടും കുരുവികൾ, ഒഴുകി നീങ്ങും അരുവികൾ, ദൈവം തന്നതല്ലയോ എൻ ദൈവം തന്നതല്ലയോ. ഓർമ്മയുണ്ട് അല്ലേ? നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക ഏതെങ്കിലും ഒരു പാട്ട് പാടാനായിരിക്കും. നമുക്ക് ചില പാഠങ്ങളിൽ മാത്രമാണ് പാട്ടുകൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാനാണ് പറയുക. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാ പാട്ടും പഠിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കുക ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടമുള്ളത് പാടാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാട്ടും പഠിക്കുക. പിന്നെ ഇതൊക്കെ ദൈവം നമുക്ക് തന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിനെ എന്തെന്ന് വിളിച്ചു? സൃഷ്ടാവ് അല്ലേ. പിന്നെ ദൈവത്തിന് വേറൊരു പേരുണ്ട്. ഒരു പേരല്ല, കുറേ പേരുകളുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേര് എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിന് ഡാഷ് എന്നൊരു നാമം കൂടിയുണ്ട്. ദൈവത്തിന് ഡാഷ് എന്നൊരു നാമം. എന്താ അത്? യഹോവ. യഹോവ എന്നൊരു മറ്റൊരു നാമം കൂടെ ആർക്കുണ്ട്? ദൈവത്തിന് ഉണ്ട്. പിന്നെ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു അല്ലേ. ഇതൊക്കെ നമ്മൾക്ക് ദൈവം തന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിനോട് മാത്രമല്ല, നമുക്ക് ആരൊക്കെ എന്തൊക്കെ തന്നാലും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെ അടുത്തും നന്ദി പറയണം. അങ്ങനെ നന്ദി പറയുന്ന കുട്ടികളായിട്ട് നമ്മളെല്ലാവരും വളരണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 1-ാമത്തെ പാഠത്തിൽ പഠിച്ചത്. 2-ാമത്തെ പാഠത്തിലോ? 2-ാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു നമ്മുടെ? കുരിശ് വരയ്ക്കൽ. എന്തായിരുന്നു? കുരിശ് വരയ്ക്കൽ. ആ പാഠത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? കുരിശ് ഉണ്ടാക്കാൻ പഠിച്ചു ഇല്ലേ. ഓല വെച്ചിട്ട് ടീച്ചർ കാണിച്ചു തന്നില്ലേ കുരിശ് ഉണ്ടാക്കാനായിട്ട്? അതുപോലെ നമ്മൾ പുസ്തകത്തിൽ കുത്തുകളൊക്കെ യോജിപ്പിച്ച് കളർ ചെയ്തില്ലേ നമ്മുടെ കുരിശിനെ? അതുമാത്രമല്ല, കുരിശെന്ന് വെച്ചാൽ എന്താ? കുരിശെന്നാൽ എന്താ? നമുക്ക് ജീവൻ നൽകുന്ന അടയാളമാണ്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം അല്ലേ, നമുക്ക് ജീവൻ നൽകുന്ന അടയാളം ഏത്? എന്താ? കുരിശ്. അപ്പോൾ ആ കുരിശ് അടയാളമാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു ഇല്ലേ. അത് വരയ്ക്കാൻ പഠിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ കയ്യിലെ വിരലുകൾ വേണം. അപ്പോൾ നമ്മുടെ കൈ ഏതാണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. നമുക്ക് എത്ര കൈയുണ്ട്? 2 അല്ലേ. ഇതേത് കൈ? ഇടത്ത് കൈ. ഇത് വലത്ത് കൈ. അങ്ങനെ നമുക്ക് 2 കൈകളുണ്ട്. 2 കൈകളിലും ഓരോന്നിലും 5 വിരലുകൾ വെച്ചിട്ടുണ്ട് ഇല്ലേ. 5 വിരലുകളുടെ പേരേതൊക്കെയായിരുന്നു? തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ അല്ലേ. അങ്ങനെ നമുക്ക് 5 വിരലുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ നമ്മൾ കുരിശ് വരയ്ക്കാനായിട്ട് ഏതൊക്കെ വിരലുകൾ ഉപയോഗിക്കുക? 5 വിരൽ ഉപയോഗിക്കുമോ? ഇല്ല അല്ലേ. നമ്മുടെ ആദ്യത്തെ 3 വിരൽ, ഈ 3 വിരൽ, ഇത് ഏതൊക്കെ വിരൽ? തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും. ഈ 3 വിരലുകൾ മാത്രമാണ് നമ്മൾ എന്തിനുപയോഗിക്കുക? കുരിശ് വരയ്ക്കാനായിട്ട്. കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ 3 വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും അല്ലേ, എന്നിട്ടാണ് കുരിശ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചു. കുരിശ് വരയ്ക്കുമ്പോൾ അതിന് ഒരു രീതി ഉണ്ട് ഇല്ലേ. അത് മാത്രമല്ല, നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥന എന്ത് ചെയ്യും? ചൊല്ലും. അതും നമ്മൾ പഠിച്ചു ഇല്ലേ. എങ്ങനെയായിരുന്നു കുരിശ് വരയ്ക്കുന്നത്? ഒന്ന് വരച്ചെല്ലാവരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. ഇല്ലല്ലേ കുരിശ് വരച്ചത്. വേറൊരു രീതി കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കുരിശ് വരയുടെ പ്രത്യേകത? അത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക? പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി.
അല്ലേ? രണ്ട് രീതിയിൽ പഠിച്ചു. എന്നിട്ട് രണ്ട് രീതിയിൽ പഠിച്ചത് നമ്മൾ രണ്ട് സമയത്ത് രണ്ട് തരത്തിൽ, അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പാണ് കുരിശ് വരയ്ക്കുന്നതെങ്കിൽ ആദ്യം കുരിശ് വരച്ച പോലെയും, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുരിശ് വരാണെങ്കിൽ, അതായത് പ്രാർത്ഥനയ്ക്ക് മുന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കുരിശ് വരാണെങ്കിൽ വ്യത്യാസമില്ല. അതാണ് രണ്ട് തരത്തിലുള്ള വ്യത്യാസം, അത്രേ ഉള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ സെയിം തന്നെ, അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴൊക്കെ കുരിശ് വരയ്ക്കേണ്ടത്? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? തുടക്കത്തിലും അവസാനത്തിലും വരയ്ക്കണം. ഉദാഹരണം ടീച്ചർ പറഞ്ഞുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വരയ്ക്കാം, പഠിക്കുന്നതിന് മുമ്പ് വരയ്ക്കാം, പേടി തോന്നുന്ന സമയത്ത് നമുക്ക് കുരിശ് വരയ്ക്കാം, പ്രാർത്ഥിക്കുന്നതിന് മുമ്പും പ്രാർത്ഥന കഴിഞ്ഞിട്ടും നമ്മൾ എന്തായാലും കുരിശ് വരച്ചിരിക്കണം. പിന്നെ അതുപോലെ പള്ളിയകത്തേക്ക് കടക്കുമ്പോഴും പള്ളിയകത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കുരിശ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കാനായിട്ടാണ് രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ കുരിശ് വരയ്ക്കുക എന്ന് നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കും, പിന്നെ ഇങ്ങനെയും ചോദിക്കും. കുരിശ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധ എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ വിരലുകൾ വെക്കുന്നതെന്ന് ചോദിക്കാം. എവിടെയാണ് നമ്മൾ നമ്മുടെ വിരലുകൾ വെക്കുന്നത്? പരിശുദ്ധ എന്ന് പറയുമ്പോൾ എവിടെയാ? വലത് തോളിൽ, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ എന്ത് ചെയ്തു? ഒരു മനഃപ്പാഠം പഠിച്ചു, ഇല്ലേ? ഓർമ്മയുണ്ട് ആ മനഃപ്പാഠം ഏതാന്ന്? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു ഒത്തുവാക്യം പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ഏതായിരുന്നു അത്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അല്ലേ? ക്രൂശ് എന്തായിരുന്നു? ക്രൂശ് എന്ന് വെച്ചാൽ കുരിശ്, അല്ലേ? അപ്പോൾ ആ കുരിശിനെ പറ്റിയിട്ടായിരുന്നു നമുക്ക് ആ മനഃപ്പാഠം. അപ്പം അത് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാഠത്തിൽ നമ്മളങ്ങനെ പഠിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ പാഠം, മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? കർത്താവിൻ്റെ പ്രാർത്ഥന. കർത്താവ് എന്ന് വെച്ചാൽ ആരാ? ഈശമിശിഹ തന്നെ, അല്ലേ? കർത്താവിനെ തന്നെ പറയുന്ന വേറെ പേരാണെന്ന് ഈശമിശിഹ. ഈശമിശിഹ ആരാ? നമ്മുടെ ദൈവത്തിൻ്റെ പുത്രൻ, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ ആർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഈശോമിശിഹ എന്ന് വേണം ആൻസർ പറയാനായിട്ട്. ഈശോമിശിഹ അല്ലെങ്കിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയെ എന്ത് വിളിച്ചു? കർത്താവിൻ്റെ പ്രാർത്ഥന, അല്ലേ? അത് നമുക്ക് മൂന്നാം പാഠത്തിൽ പഠിക്കാനുള്ളത് കൊണ്ട് മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരും എന്തായി? കർത്താവിൻ്റെ പ്രാർത്ഥന, അല്ലേ? അപ്പം നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയും പഠിച്ചു. നമ്മൾ പിന്നെ എല്ലാ ദിവസവും ശിശു പ്രാർത്ഥന, അത് ചൊല്ലാൻ പഠിപ്പിച്ചെന്നില്ലേ ടീച്ചർ വൈകുന്നേരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ഒപ്പം ചൊല്ലാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിച്ചത്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന ഒരു തവണ ഒന്ന് ചൊല്ലി നോക്കിയാലോ? ആ റെഡി അല്ലേ എല്ലാവരും? ആരൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം അറിയാം ആരൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന്. ടീച്ചർ നോക്കട്ടെ, എന്നാൽ നമുക്ക് ചൊല്ലാം കർത്താവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന ചൊല്ലാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാവരും എണീറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം? കുരിശ് വരയ്ക്കണം. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എണീറ്റ് നിന്നിട്ട് എങ്ങോട്ടാ തിരിഞ്ഞ് നിൽക്കണ്ടേ? എവിടേക്കാ? ഏത് സൈഡിലേക്കാ? കിഴക്കോട്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ടാ തിരിഞ്ഞ് നിൽക്കേണ്ടത്? കിഴക്കോട്ട്. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക. നമ്മൾ കുരിശ് വെച്ചിട്ട് പ്രാർത്ഥന ചൊല്ലാം. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം, അല്ലേ? അപ്പോൾ എല്ലാവരും എണീറ്റിരുന്നോ? എണീറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാകപ്പെടട്ടെ. നിൻ്റെ രാജ്യം വരേണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുമരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും
സ്തുതി. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയും പഠിച്ചു. അപ്പോൾ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും പഠിക്കാം, പിന്നെ നമുക്ക് സിംഗിൾ ക്വസ്റ്റ്യൻ ഒറ്റയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടും ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്ങനെയാ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഡാഷിലും ആകട്ടെ, എന്തായിരുന്നു അവിടെ, ഭൂമിയിലും ആകട്ടെ അല്ലേ. അതുപോലെ നിന്റെ രാജ്യം വരേണമേ, നിന്റെ രാജ്യം ഡാഷ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, വരേണമേ. അങ്ങനെ നമുക്ക് ഇത് പഠിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പായി നമുക്ക് എവിടെ നിന്ന് ചോദിച്ചാലും ഇത് പറയാൻ കിട്ടും. നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ അതേപോലെ തന്നെ മൂന്നാമത്തെ പാഠത്തിലും ഒരു മനഃപ്പാഠം പഠിച്ചു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ആദ്യം പറഞ്ഞത് അതും നമുക്ക് പഠിക്കാനുള്ളതാണ്. അതെന്തായിരുന്നു? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അല്ലേ, അതും നമുക്ക് അപ്പോൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് മൂന്നാമത്തെ പാഠത്തിലും ഒരു പാട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതും അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ പുഞ്ചിരിക്കും പോവുക, ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ ഇത് എട്ടാമത്തെ ക്ലാസ്സാണ്, പക്ഷേ നമ്മുടെ മൂന്ന് പാഠങ്ങൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ അതിലെന്തൊക്കെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാമെന്നുള്ളതും ടീച്ചർ പറഞ്ഞു തന്നു. അപ്പോൾ ഇനിയും കാണാത്തവരോ അല്ലെങ്കിൽ കേൾക്കാത്തവരോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാതും കാണാം. മാത്രമല്ല എന്ത് ചെയ്യണം, എല്ലാ പാഠങ്ങളും നല്ല ഭംഗിയായിട്ട് പഠിച്ച് നല്ല കുട്ടികളായിരിക്കണം വേണ്ടേ. നമ്മളൊക്കെ ആരാണ്, ഈശോപ്പച്ചൻ്റെ ചങ്കു ഫ്രണ്ട്സ് അല്ലേ. നമ്മളെല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളാണ്, എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ടീച്ചർ പുതിയ ഒരു എന്തായിട്ട് വരും, പുതിയ പാഠവും പുതിയ കഥകളൊക്കെ ആയിട്ട് ടീച്ചർ വരും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ.